നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. കൊണ്ടാകി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കോഴി വിതരണം നടന്നു. മായന്നൂർ ഗവൺമെന്റ് വെറ്റിനറി ഡിസ്പെൻസറിയിൽ വെച്ചായിരുന്നു കോഴി വിതരണം. 250 പേർക്കായിരുന്നു 5 കോഴികളെ വീതം നൽകിയത്. വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെച്ചിട്ടുള്ള പദ്ധതിയിൽ മുട്ടക്കോഴിയുടെ പദ്ധതി വയ്ക്കുമ്പോൾ അത് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പദ്ധതി ഉൾക്കൊള്ളിച്ചു വെച്ചത്. ഡോക്ടർ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു, ഒരു വർഷത്തിൽ എത്ര മുട്ട നമുക്ക് കിട്ടാവുന്ന ഒരു കോഴിയാണ്. ആ കോഴികളെ 5 കോഴികളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള, അതിന് വേണ്ട സംവിധാനങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കൃത്യമായി തന്നെ അതിൽ നിന്നുള്ള ഗുണമേന്മ നമുക്ക് കിട്ടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഈ കോഴിയെ കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അതുമാത്രമല്ല, ഈ 5 കോഴിയിൽ നിന്നും വളരെ കൂടുതലായി വരുമ്പോൾ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കോഴിക്കൂടിനും മറ്റുള്ള എല്ലാ കാര്യവും അപേക്ഷിക്കുമ്പോൾ നമുക്ക് കോഴിക്കൂട് മുതൽ എല്ലാം പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതി വഴി ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വരെ നമുക്ക് കിട്ടുവാൻ കഴിയും. ആയതുകൊണ്ട് ഈ പദ്ധതി വളരെ വിലപ്പെട്ട ഒരു പദ്ധതിയായി ഏറ്റെടുത്തുകൊണ്ട് വരും നാളുകളിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൻ്റെ താങ്ങും തണലുമായി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ അധ്യക്ഷയായിരുന്നു. ഇന്ന് 2023-24 സാമ്പത്തിക വർഷത്തെ മുട്ടക്കോഴി വിതരണം എന്ന പദ്ധതിയാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രസിഡന്റ് എത്താമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു തിരക്ക് മൂലം പോയിരിക്കുകയാണ്. അതിൻ്റെ അഭാവത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നല്ല രീതിയിൽ തന്നെ കോഴികളെ നോക്കണം. കാരണം ഇന്ന് തെരുവുനായ്ക്കളുടെ ശല്യം വളരെയേറെ കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ, വി സത്യഭാമ, പി രാജേഷ്, ഒ പ്രേമലത, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ കെ എം ഹരീഷ്, പ്രദീപ് കെ എ തുടങ്ങിയവർ പങ്കെടുത്തു. വെറ്റിനറി ഡോക്ടറായ സന്ധ്യ അച്യുതൻ പദ്ധതി വിശദീകരണം നടത്തി. 2023-24 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 150,000 രൂപ വകയിരുത്തിയാണ് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികളെ വിതരണം ചെയ്തത്. വിതരണം നടത്തിയത് 45 മുതൽ 60 ദിവസം വരെ പ്രായമായ കോഴികളെയായിരുന്നു. ഒരു വർഷത്തിൽ 220 മുട്ടകൾ ലഭിക്കുന്ന കോഴികളെ പ്രാഥമിക പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയാണ് വിതരണത്തിനായി എത്തിച്ചത്. ഉദ്ഘാടനത്തിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നമ്മൾ 250 ആൾക്കാർക്ക് 5 കോഴി, അതായത് ഒരു 45 മുതൽ 60 ദിവസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുകളെയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 150,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വിതരണം ചെയ്യുന്നത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ടിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 220 മുട്ടയോളം നമുക്ക് ലഭിക്കും. അങ്ങനത്തെ ഇതാണ്. പിന്നെ പ്രാഥമികമായിട്ടുള്ള വാക്സിനേഷനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഗ്ലൂക്കോസ് ലായനി കൊടുക്കണം. കാരണം ഇത്രയും വെയിലത്തും അങ്ങനത്തെ കുറേ സ്ട്രെസ്സൊക്കെ ഇതായിട്ടാണ് നിൽക്കുന്നത്. സി സി വി ന്യൂസ്, കൊണ്ടാഴി.